തുടർന്ന് ഒരാഴ്ച വായന വാരം വാരം എന്ന് പറഞ്ഞാൽ കറി ആഴ്ച എന്താണ് സവിശേഷമായ രീതിയില് ഒരു വായനാ ദിനവും വായനാ വാരവും നമ്മൾ ആചരിക്കുന്നതിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെടുത്തിയാണോ നമ്മുടെ ഈ വായനാ ദിനാചരണം ഈ വായന വാരാചരണം എന്ന് പറയുന്നു ആരുടെയെങ്കിലും പേരുമായി ബന്ധപ്പെടുത്തി നിങ്ങളെ വായനാ ദിനാചരണത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ പി എം പണിക്കർ എന്നൊരു പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പി എം പണിക്കർ പി എൻ പണിക്കരുടെ മരണദിനമാണ് ഈ ജൂൺ 19 എന്ന് പറയുന്നത് ഈ പി എൻ പണിക്കരുടെ മരണദിനം ആണ് കേരളത്തിൽ നമ്മളെ വായനാ ദിനമായി ആചരിക്കുന്നത് ചെറിയ ഗ്രാമത്തിലാണ് നജീബ് എന്ന യുവാവ് ജീവിച്ചിരുന്നത് അങ്ങനെ തോടും പുഴയും അരുവിയും കടലും ആ എല്ലാം ബന്ധപ്പെട്ട് കിടന്ന ഒരു യുവാവ് തന്റെ ജീവിതത്തിന്റെ നിലവാരം കുറച്ചുകൂടി കൂട്ടുന്നതിനായി മെച്ചപ്പെടുത്തുന്നതിനായി സൗദിയിലേക്ക് തന്റെ സുഹൃത്ത് നൽകുന്ന ഒരു വിസയിൽ ഒരു ഓഫീസ് ജോലിക്കായി പോകുന്നതാണ് ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം നിറയെ പ്രതീക്ഷകളുമായി അദ്ദേഹം വിമാനത്തിൽ നിന്നിറങ്ങി സൗദിയിൽ അദ്ദേഹത്തെ കാത്തിരുന്ന ഒരു അർബാബിനൊപ്പം മുതലാളിക്കൊപ്പം അദ്ദേഹം ഒരു ആടുകളെ മേയ്ക്കുന്ന മസറ എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു അവിടെ ചെന്നതോടെ നജീബിന്റെ പ്രതീക്ഷകളെല്ലാം താളം തെറ്റുകയായിരുന്നു ചുറ്റും മണലും അതിന് നടുവിൽ നജീബും അർബാബും കുറെ ആടുകളും മാത്രം എന്തൊരവസ്ഥയാണല്ലേ അങ്ങനെ അർബാബിന്റെ ദേഷ്യവും ഉപദ്രവങ്ങളും എല്ലാം ഏറ്റുമാറി അദ്ദേഹം ആടുകളോടൊപ്പം കുളിക്കാൻ വെള്ളം പോലും ലഭിക്കാതെ ആടുകളെ നോക്കി ഏക ആശ്വാസം ആടുകളായി അവരെ ജീവിച്ചു ആടുകൾ മാത്രം ഏക ആശ്വാസമായതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ആട് ജീവിതം എന്ന പേര് വരുന്നത്